പേര് ധനരാജ്. വീട് എവിടെ തന്നെ? ആ സാമൂഹ്യ ഗ്രാമത്ത്, മറ്റേ പുതു ഗ്രാമത്ത്. പാലക്കാട് വന്നിട്ടുണ്ട്, ഇവിടെ വന്നുണ്ട്, കോട്ടയില്. പാലക്കാട് കോട്ടയ്ക്കകത്ത് പാലക്കാടില്. വേറെ എവിടെ ഇല്ല? എല്ലാ അമ്മച്ചന്മാർക്കും സുമേഷ് ഏട്ടൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സുഖം. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്നത് നെന്മാറക്കടുത്തുള്ളൊരു ഹനുമാൻ ക്ഷേത്രത്തിലാണ്. നെന്മാറ അവിറ്റീസ് ഹോസ്പിറ്റലിലേക്ക് അടുത്ത് തന്നെയാണ്, ടൗണിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു പാലക്കാടിലെ തന്നെ രണ്ടായിരണ്ട് ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ഒന്ന് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയ്ക്കകത്തുള്ള ഒരെണ്ണം, പിന്നൊരെണ്ണം ഇതും. അപ്പോൾ വളരെ റെയറായിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്തൊരു വ്ളോഗ് ഇവിടുന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതാണ്. സീതാസന്ദേശഹാരകഃ ലക്ഷ്മണപ്രാണദാതാ ച ദശഗ്രീവസ്യ ദർപഃ ദ്വാദശൈതാനി നാമാനി കപീന്ദ്രസ്യ മഹാത്മനഃ. നമോ ആഞ്ജനേയം, നമോ ദിവ്യകായം, നമോ വായുപുത്രം, നമോ സൂര്യമിത്രം, നമോ നിഖിലരക്ഷാകരം രുദ്രരൂപം, നമോ മാരുതിം രാമദൂതം നമാമി. ഇപ്പൊ ഞാന് സ്വാമികളെ കണ്ട്, ഇപ്പൊ പുള്ളി ഇപ്പൊ ഇവിടെ മെയിനായിട്ട് പൂജ ചെയ്യുന്ന സ്വാമി വയ്യാതെ ലീവിലാണ്. ഇപ്പൊ ആൾ വരാത്ത കാരണം പുതിയ ആളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഇവിടെ ഈ സ്കൂളിൻ്റെ നേരെ അകത്ത് തന്നെയാണ് ഈ അമ്പലം. അപ്പോൾ സ്കൂളിൽ കൂടിയിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറാനായിട്ട്. നേരത്തെ ഈ മതിലൊന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ ബാഗിൽ കാണുന്ന മതിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മലിൻ്റെ സൈഡ് കൂടിയിട്ടൊക്കെ അതിൽ കയറി വരാം. ശരിക്കും ഈ മലിൻ്റെ മുകളിൽ തന്നെയാണ്, ചെറിയൊരു മലയാണ്. അപ്പോൾ സ്കൂളിൻ്റെ ഗേറ്റ് കടന്നിട്ട് വേണം നേരെ ഇങ്ങോട്ട് വരാനായിട്ട്. ഇപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വടമാലയാണ് ഹനുമാൻ്റെ സ്പെഷ്യൽ. പിന്നെ വേറെയും കുറേ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വർഷത്തിൽ ജൂൺ മാസത്തിലാണ് ഇവിടെ ഒരു ഉത്സവം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ഓളെന്ന് പറഞ്ഞ ബ്ലാക്ക്, അതുപോലെ തന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളും സ്വാമികളായിട്ടൊന്ന് ചോദിച്ചിട്ട് അറിയാം. പുള്ളിയിപ്പോൾ വിളക്കൊക്കെ കൊളുത്തി ചെറിയ പൂജയും പരിപാടിയിലാണ്. അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വന്നിട്ട് വിശദമായിട്ടൊന്ന് ചോദിക്കാം. സ്ഥലം നെന്മാറയാണ്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് സ്കൂള്. അതിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിള്ളേരവിടെ കളിക്കുന്നുണ്ട്. നേരെ കാണുന്നത് ബാക്കിൽ കാണുന്നത് നമ്മുടെ മലനിരയാണ്. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, പൂജ കർമ്മങ്ങൾ? ഇല്ല, നമ്മളിപ്പോ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മള് പ്രത്യേകമായിട്ട് അർച്ചന കാര്യങ്ങള് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇവിടെ വടമാലയാണ്. പിന്നെ ഡെയിലി വൈകിട്ട് രണ്ടു നേരമുണ്ട്. നമ്മൾ വൈകുന്നേരം വരുമ്പോ എന്താ? പിന്നെ ഇവിടുത്തെ ഉത്സവം കാര്യങ്ങളൊക്കെ? അത് എന്താണ് ചെണ്ട അങ്ങനെ രീതിയിലൊന്നുമില്ല, അതൊന്നുമില്ല. അന്നദാനം മാത്രം. പിന്നെ ഇതിപ്പോ എത്ര വർഷമായി ഉണ്ടാവും? അറിയില്ല. വന്നിട്ട് കുറച്ചായിട്ട്? കൂടുതലായിട്ട് ഇതിന്റെ ചരിത്ര കാര്യങ്ങളൊന്നും പൊതുവേ കുറവാണല്ലോ ഹനുമാൻ ക്ഷേത്രങ്ങള്. പാലക്കാട് കോട്ടയ്ക്കകത്ത് ഈ രണ്ടെണ്ണം ഉള്ളു. പാലക്കാടില് വേറെ എവിടെയില്ല?
പേര് ധനരാജ്. വീട് എവിടെ തന്നെ? ആ സ്വാമി ഗ്രാമത്ത്, മറ്റേ പുതു ഗ്രാമത്ത് സ്വാമി വീട്ടിനോട് തന്നെയാണ്. സ്വാമിന്റെ വീട്. സ്വാമിന്റെ പേര് എന്താ? ഇവിടെ ഗണേശൻ. ഗണേശൻ. ഞാൻ ഇടയിൽ മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ അപ്പൊ നല്ല തിരക്കുള്ള കാരണം ചെയ്യാൻ പറ്റിയിട്ടു. അതായത് ഹനുമാൻ ജ്യോതിഷ ഉണ്ട് ഇവിടെ. അത് നടത്തക്കൂട്ടി ബുക്ക് ചെയ്യണം. നടത്തക്കൂട്ടി ബുക്ക് ചെയ്താൽ ഞാൻ സാധനം നോക്കി തരും. നമ്മള് കൊണ്ടുവരേണ്ടത് എന്താ? തേങ്ങ, തേങ്ങ, അപ്പൊ അവരുടെ വിളക്കിനുള്ള സാധനങ്ങളൊക്കെ. വിളക്കിനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുള്ളി ഹനുമാൻ ജ്യോതിഷ എന്ന് പറയുന്നത് ഏട് വായിക്കാന്ന് പറയും. ഏട് വായിക്കാന്ന് പറയും. ആ ടോക്കൺ എടുത്തിട്ട് കോയിൻ എടുത്തിട്ട് വരേണ്ടത് കാലത്ത് ഏഴുമണിന്റെ മുന്നേ. ഏഴു മണിക്ക് ഏരിക്കുള്ളിൽ വന്നാൽ ഏരിക്കുള്ളിൽ ആ ടൈമിൽ ചോദിച്ചിട്ട് നോക്കുള്ളൂ സ്വാമി. അങ്ങനല്ലേ. മാല, വടമാല, ആരോഗ്യമാല, നെയ്വിളക്ക്, നെയ്വിളക്ക്, നെയ്വിളന്തിരി, സന്ദേശ മലമിട്ട്. അതല്ല, ഇത് ഇവരുടെ സ്കൂളിന്റെ ഇതിൽ പെട്ട. പക്ഷെ ഞാൻ മുമ്പ് വരുന്ന സമയത്ത് ഈ മതില് ഉണ്ടായിരുന്നില്ല. അടച്ചു വെച്ചു. വഴി ഇത് തന്നെ അകത്തോടെ തന്നെ വരണല്ലേ. ഹനുമാനഞ്ജനാസോനുഃ വായുപുത്രോ മഹാബലഃ രാമേശഃ സൽഗുണഃ സകഃ പിംഗാക്ഷോ മിതവിക്രമഃ ഉദതിക്രമണശ്ചൈവ സീതാ സന്ദേശഹാരകഃ ലക്ഷ്മണപ്രാണദാതാ ച. നേരെ പുറകിൽ കാണുന്ന നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളാണ്. വൈകിട്ട് നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാ അമ്മച്ചന്മാർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത്.